പെറ്റിയടിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന പോലീസുകാരെ കൊണ്ട് പെറ്റിക്കാശ് അടപ്പിച്ച് ഒരു യുവാവ്. ആ യുവാവാണിപ്പോൾ ഹീറോ. ഇത് കേൾക്കുമ്പോൾ മലയാളിക്കൊരു സുഖം തോന്നുന്നില്ലേ? ചാത്തന്നൂർ സ്വദേശിയായ ഓട്ടോറിക്ഷ ഡ്രൈവർക്കാണ് ചാത്തന്നൂർ SI പിഴശിക്ഷ നൽകിയത്. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചെന്ന് പറഞ്ഞ് SI പെറ്റിയടിച്ചത്. എന്നാൽ അവിടെ നിന്ന് യുവാവ് ആത്മഹത്യാ ഭീഷണി മുഴക്കി. ഒടുവിൽ പെറ്റിക്കാശ് അടച്ചത് SI തന്നെ. നടു റോഡിൽ നടന്നത് പോലീസും യുവാവും തമ്മിലുള്ള നാടകീയ രംഗങ്ങൾ. യുവാവിനെ കൊണ്ട് പൊറുതി മുട്ടിയ പോലീസ് ഉദ്യോഗസ്ഥൻ സ്വന്തം കീശയിൽ നിന്ന് യുവാവിൻ്റെ പിഴയടയ്ക്കുകയായിരുന്നു. ഈ നാടകീയ രംഗങ്ങൾ ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം ചാത്തന്നൂർ ജംഗ്ഷനിലെ പോലീസ് കോവിഡ് എയ്ഡ് പോസ്റ്റിലായിരുന്നു സംഭവം. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഓട്ടം കുറഞ്ഞതോടെ കൂലിപ്പണിക്ക് പോയി മടങ്ങി വരികയായിരുന്ന യുവാവിനെ SIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു നിർത്തി. കോവിഡ് പ്രോട്ടോകോൾ ലംഘനം ആരോപിച്ച് SI 250 രൂപ പിഴ ചുമത്തിയെങ്കിലും കയ്യിൽ പണമില്ലാത്തതിനാൽ അടയ്ക്കാൻ നിർവാഹമില്ലെന്ന് യുവാവ് പറഞ്ഞു. ഇതിനിടെ മൊബൈൽ ഫോണിൽ സുഹൃത്തിനെ വിളിച്ച് പണം ആവശ്യപ്പെട്ടെങ്കിലും ലഭിച്ചില്ല. ഇതോടെ വാഹനം ഓടിക്കുന്നതിനിടെ ഫോൺ ഉപയോഗിച്ചെന്നാരോപിച്ച് SI മറ്റൊരു പിഴ കൂടി ചുമത്താൻ തുടങ്ങിയതോടെ യുവാവ് വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടി. ഓടുന്നതിനിടെ യുവാവ് ആത്മഹത്യാ ഭീഷണിയും മുഴക്കി. ഈ സമയം എയ്ഡ് പോസ്റ്റിലുണ്ടായിരുന്ന സിവിൽ പോലീസ് ഓഫീസർ യുവാവിൻ്റെ പിന്നാലെയോടി അനുനയിപ്പിച്ച് തിരികെ വിളിച്ചുകൊണ്ട് വരികയായിരുന്നു. തൻ്റെ പക്കൽ ആകെ 20 രൂപ മാത്രമേ ഉള്ളൂവെന്ന് യുവാവ് പറഞ്ഞതിനെ തുടർന്ന് സ്വന്തം പണം നൽകി പോലീസ് ഉദ്യോഗസ്ഥൻ പിഴ അടയ്ക്കുകയായിരുന്നു. എന്നിട്ടും കഴിഞ്ഞ ദിവസം യുവാവ് പണവുമായി സ്റ്റേഷനിലെത്തിയെങ്കിലും സ്നേഹപൂർവ്വം നിരസിച്ച് മടക്കി അയക്കുകയായിരുന്നു ഉദ്യോഗസ്ഥൻ. ഇങ്ങനെ പോലീസുകാർക്കിട്ടും ഇടയ്ക്കിടെ പണി കിട്ടുന്നുണ്ട്. മുക്കിന് മുക്കിന് പെറ്റിയടിക്കാൻ നിൽക്കുന്ന പോലീസുകാരുടെയും കീശ കാലിയാകാതെ നോക്കുന്നത് നല്ലതാണ്. എന്തായാലും ഈ വിവരം പുറത്തു വന്നതോടെ ആ യുവാവിന് നിറഞ്ഞ കയ്യടിയാണ്. എന്നാൽ ആ യുവാവ് ഏതാണെന്നോ കൂടുതൽ വിവരങ്ങളോ ഒന്നും പുറത്തു വന്നിട്ടില്ല. പെറ്റിയടിക്കാൻ നിന്ന SIക്കും മറ്റു പോലീസുകാർക്കും കിട്ടിയത് മുട്ടൻ പണിയാണ്. ഈ വാർത്ത കേൾക്കുമ്പോൾ ചിരി തോന്നുമെങ്കിലും ചിന്തിക്കാൻ ഇതിലേറെയുണ്ട്. കാരണം പോക്കറ്റ് കാലിയായി തെണ്ടി കുത്തുപാളയെടുത്ത് നിൽക്കുകയാണ് മനുഷ്യൻ. അതിൻ്റെ കൂടെയാണ് പോലീസുകാരുടെ പെറ്റിയടിക്കൽ മാമാങ്കം. എവിടെ നിന്നാണ് പെറ്റിയടിക്കാൻ പണം? പോലീസിന് മുൻപിൽ പെട്ടുപോകുന്നവർ ഉടൻ ഫോണെടുത്ത് ആരെയെങ്കിലും വിളിക്കും പെറ്റിയടിക്കാൻ കാശും കൊണ്ട് വായോ എന്ന് പറയാൻ. പോലീസിനെ പേടിച്ചിപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. 10 പൈസ കയ്യിലെടുക്കാനില്ല. പലരും ആത്മഹത്യയുടെ വക്കിലാണ്. ഇതിനോടകം എത്ര ആത്മഹത്യകൾ നടന്നു. മലയാളി കടന്നുപോകുന്നത് വലിയ സംഘർഷത്തിലൂടെയാണ്. അതിനിടയിൽ കൂടിയാണ് പോലീസുകാരുടെ പെറ്റിയടിക്കൽ. അരി വാങ്ങാൻ പോകുന്നവനെയും പിടിച്ചു നിർത്തി പെറ്റിയടിക്കുന്നു. അരി വാങ്ങിയില്ലേലും വേണ്ടൂല, പെറ്റി കാശ് അടച്ചിട്ട് പോയാൽ മതി. എന്തെങ്കിലും കാരണം കണ്ടെത്തി ഒരു പെറ്റിയെങ്കിലും അടിച്ചിരിക്കും പോലീസ്. ചായക്കടയിൽ നിന്ന് ചായ കുടിക്കുന്നവനും പെറ്റി. മാസ്ക് മാറ്റാതെ ചായ കുടിക്കാൻ ഉമ്മക്കറിയില്ല എമ്മമാരെ എന്നൊന്ന് പറയണം. പശുവിന് പുല്ലരിയാൻ പോയവനും 2000 രൂപ പെറ്റി. കടയിലെത്തുന്നവർക്കിനി വാക്സിനേഷൻ RT-PCR സർട്ടിഫിക്കറ്റ് എങ്ങാനും ഇല്ലെങ്കിൽ കടയുടമ തൂങ്ങിച്ചാകുന്നതായിരിക്കും നല്ലത്. കാരണം പെറ്റിയടിച്ച് പോലീസ് കൊല്ലാ കൊല ചെയ്യും. വാഹനങ്ങൾ തടഞ്ഞു നിർത്തി ഇന്നേ വരെ ഇല്ലാത്ത ചെക്കിങ്ങാണ്. പലപ്പോഴും പുകപരിശോധനയുടെ രേഖകൾ ചോദിക്കാറില്ല, എന്നാൽ അതുവരെ ചോദിക്കും. എന്നാൽ അതിൻ്റെയും കാലാവധി കഴിഞ്ഞു നിൽക്കുന്നവർ ഏറെയാണ്. പുകപരിശോധന നടത്തണമെങ്കിൽ ഏതെങ്കിലും കേന്ദ്രം തുറക്കണ്ടേ? എന്നാൽ പിന്നെ പുറത്തിറങ്ങുന്നില്ല. വേണ്ട സാധനങ്ങളൊക്കെ ഏമാന്മാർ ഓരോരുത്തരുടെയും വീട്ടിലെത്തിച്ചുകൊടു. അതും പറ്റൂല, ഏമാന്മാർക്ക് ആളുകൾ പുറത്തിറങ്ങിയാലല്ലേ എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തി പെറ്റിയടിക്കാൻ പറ്റൂ. മനുഷ്യനിവിടെ തെണ്ടി കുത്തുപാളയെടുത്ത് പണ്ടോരം അടങ്ങി നിൽക്കുമ്പോഴാണ് പോലീസിൻ്റെ വക വീണ്ടും വീണ്ടും പണികൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.